ഇടതു സർക്കാരിനെതിരെ സ്വന്തം എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം എം എൽ എ മുകേഷാണ് സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നത് കൊല്ലം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ അവതരിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിലുള്ള അമർഷമാണ് മുകേഷ് പ്രകടിപ്പിച്ചത് ഇടതുപക്ഷ എം എൽ എ കൂടിയായ മുകേഷിന്റെ പോസ്റ്റ് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു പറയാതെ വയ്യ എന്ന തലക്കെട്ടോടെ തുടങ്ങുന്ന പോസ്റ്റ് ഗതാഗത വകുപ്പിനെയും മന്ത്രി ആന്റണി രാജുവിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതാണ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിൽ ഗതാഗത വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയും വിമർശിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊല്ലം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഇത് മനസ്സിലാക്കി ഒരു എം എൽ എ എന്ന നിലയിൽ ഇടപെടാവുന്നതിന്റെ പരമാവധി താൻ ഇടപെട്ടു എന്ന തരത്തിലാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ് തുടങ്ങുന്നത് നിയമസഭയിലടക്കം വിഷയം ഉന്നയിച്ച് ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെന്നും മുകേഷ് പറഞ്ഞു മന്ത്രി ആൻ ഡി രാജുവിനെയും എ കെ ശശീന്ദ്രനെയും മുകേഷ് പോസ്റ്റിൽ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് ഒന്നും രണ്ടും മന്ത്രിസഭകളിലെ വകുപ്പ് മന്ത്രിമാരോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിക്കും കെ എസ് ആർ ടി സിക്കും അയച്ച കത്തുകളും മുകേഷ് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൊല്ലം ഡിപ്പോയ്ക്ക് അടിയന്തരമായി വേണ്ടത് വാണിജ്യ സൗധമല്ലെന്നും യാത്രക്കാർക്ക് സുരക്ഷിതമായും ഭയരഹിതമായും കയറി നിൽക്കാൻ കഴിയുന്ന മിനിമം സൗകര്യമാണെന്നും അത് നൽകാൻ മാനേജ്മെന്റിനും വകുപ്പിനും സാധിക്കുന്നില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുകേഷ് പറഞ്ഞത് മേൽക്കൂരകൾ കമ്പിയിൽ തെളിഞ്ഞു കാണാവുന്ന സ്ഥിതിയാണ് പഴയ കെട്ടിടത്തിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും പരിമിതമാണ് എം എൽ എ എന്ന നിലയിൽ ഇടപെടാവുന്നതിന്റെ പരമാവധി ഇടപെടലുകൾ താൾ നടത്തി ആദ്യം ഒരു എം ഫണ്ടിൽ നിന്ന് ഒരു കോടിയും പിന്നീട് ആറു കോടിയും നൽകാമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട വകുപ്പിന് കത്ത് നൽകി ഒട്ടേറെ തവണ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും വിഷയങ്ങൾ അവതരിപ്പിച്ച് ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ടും വിഷയം ബോധ്യപ്പെടുത്തി ഡിപ്പോയ്ക്ക് അടിയന്തര ആവശ്യം വാണിജ്യ സൗധമല്ലെന്നാണ് മുകേഷ് പറഞ്ഞുവെച്ചിരിക്കുന്നത് ഇത് നൽകാൻ തയ്യാറല്ലെങ്കിൽ വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നാണ് എം എൽ എ കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ പേടിച്ചാണ് കെട്ടിടത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഒട്ടേറെ പേരാണ് എം എൽ എയുടെ വിമർശനം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മുകേഷിന്റെ വാക്കുകളിൽ വിമർശിച്ചും അതുപോലെ തന്നെ പിന്തുണച്ചും നിരവധി ആളുകൾ രംഗത്തെത്തുകയും ഇത് വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിലെ ഒരു എം തന്നെ ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് പല മന്ത്രിമാർക്കിടയിലും ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്